ഹായ് ഗായ്സ്, വെൽക്കം ടു എംജെ ഫാക്ടറി. മെസ്സി മെസ്സി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മെസ്സി ഇനി ഏത് ടീമിലായിരിക്കും കളിക്കുക എന്നായിരിക്കും ചിന്ത. മെസ്സിയെ ബാഴ്സയിൽ നിന്ന് കിട്ടുവന്നായപ്പോൾ സകല ടീമുകളും കയ്യിലുള്ളതൊക്കെ വെറ്റുപെറുക്കി മെസ്സിക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. പി എസ് ജി, മാൻയു, ആഴ്സണൽ, ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി, എന്തിനേറെ പറയുന്നു, ന്യൂകാസിൽ യുണൈറ്റഡ് വരെ ലിസ്റ്റിലുണ്ട്. മെസ്സി പോകണോ വേണ്ടേ എന്നുള്ളത് മെസ്സിയും ബാഴ്സയും കൂടി തീരുമാനിക്കട്ടെ. നമ്മളിന്ന് അതിലേക്കല്ല, മറിച്ച് റൊണാൾഡോ, നെയ്മർ പോലെയുള്ള സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൂടുവിട്ട് കൂടുമാറുന്ന ട്രാൻസ്ഫർ വിൻഡോയെ പറ്റിയുള്ള ചർച്ചയിലേക്കാണ്. ഒരു പ്ലെയറെ ഒരു ടീമിൽ നിന്ന് മറ്റൊരു ടീമിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ഫർ. ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഫുട്ബോൾ എന്നത് വിനോദം മാത്രമല്ല, മറിച്ച് കച്ചവടം കൂടിയാണ്. ഐ പി എല്ലിൽ ഓപ്ഷൻ എന്നതുപോലെ ഫുട്ബോളിൽ ട്രാൻസ്ഫർ വിൻഡോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ആണുള്ളത്. ഈ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് മാത്രമാണ് പ്ലെയേഴ്സിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത്. ഈ വിൻഡോ വർഷത്തിൽ 2 തവണയാണ് ഓപ്പൺ ആകുന്നത്. ആദ്യത്തേത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആണ്. ഇത് സാധാരണ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് കാലാവധി. പക്ഷേ ഈ വർഷം കൊറോണ കാരണം ജൂലൈ 7 ഓപ്പൺ ആയ വിൻഡോ ഒക്ടോബർ 5 വരെ നീളും. രണ്ടാമത്തേത് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ആണ്. ഇതിൻ്റെ കാലാവധി ജനുവരി 1 മുതൽ 31 ജനുവരി വരെ മാത്രമാണ്. നമുക്ക് എളുപ്പത്തിൽ ട്രാൻസ്ഫർ വിൻഡോ മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സ്റ്റെപ്പുകളായിട്ട് ട്രാൻസ്ഫറിനെ ഡിവൈഡ് ചെയ്യാം. 1. സ്കൗട്ടിംഗ്, 2. ഏജൻറ്റ് കോണ്ടാക്ട്, 3. ക്ലബ് ഡീൽ, 4. മെഡിക്കൽ ആൻഡ് പ്രസൻറ്റേഷൻ. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായ സ്കൗട്ടിങ്ങിലേക്ക് കടക്കാം. സ്കൗട്ടിംഗ് എന്നാൽ ടീമിൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിക്ക് പറ്റിയ പ്ലെയേഴ്സിനെ തപ്പി കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. ഈ സമയത്ത് ക്ലബിൻ്റെ മാനേജർ ഒരുപാട് കളികൾ കാണാനും അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യാനും തുടങ്ങുന്നു. എന്നിട്ട് തൻ്റെ ടീമിന് ഒത്തിണങ്ങിയ നല്ല പ്ലെയേഴ്സിനെ വിലക്കുറവിൽ കിട്ടുമോ എന്ന് നോക്കുന്നു. അങ്ങനെ ഒരു പ്ലെയറിനെ ഇഷ്ടപ്പെട്ടാൽ ക്ലബ് തങ്ങളുടെ താല്പര്യം അറിയിച്ച് ആ പ്ലെയറിനൊരു അൺഒഫീഷ്യൽ കോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. പ്ലെയറും തിരിച്ച് താല്പര്യം കാണിച്ചാൽ 2. പോകും, അതായത് കോണ്ടാക്ടിങ് ഏജൻറ്റ്സ്. ഫുട്ബോളിൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളിക്കാരൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പ്ലെയേഴ്സ് ഫുൾ ടൈം ഫീൽഡിൽ കളിയും പ്രാക്ടീസും ആയതുകൊണ്ട് ഫൈനാൻസ് നോക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഏജൻറ്റ്സ് ആണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ക്ലബ് അല്ലെങ്കിൽ വല്ല പരസ്യ കമ്പനി പ്ലെയറിനെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജൻസ് ആണ് ഇവരുമായി നെഗോഷിയേറ്റ് ചെയ്ത് പ്ലെയറിൻ്റെ സാലറി ഫിക്സ് ചെയ്യുന്നത്. അതിലൂടെയുള്ള കമ്മീഷനാണ് ഏജൻസിൻ്റെ ലാഭം. അങ്ങനെ ഏജൻറ്റ് സാലറിയും ബോണസും ഫിക്സാക്കി കഴിഞ്ഞാൽ ക്ലബ്ബായിട്ടുള്ള ഡീലിനുള്ള സമയമായി. 3. ക്ലബ്ബുകൾ തമ്മിൽ, അതായത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്ലബ്ബും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലബ്ബും പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ വെച്ച് നെഗോഷിയേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ഡീലിലെത്തും. ഈ ഡീലുകളൊക്കെ നടക്കുന്നത് ഇമെയിൽ വഴിയാണ്. അങ്ങനെ ഇരു ക്ലബ്ബുകളും ഡീലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ട് സൈനിങ്ങിനുള്ള സമയമാണ്. കോൺട്രാക്ട് സൈനിങ്ങിന് മുമ്പ് പ്ലെയറിനെ റിലീസ് ചെയ്യുന്ന ക്ലബ്ബ് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കും. ഇതിനാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്, റിലീസ് ക്ലോസും 2. ബൈ ഔട്ട് ക്ലോസും. ബൈ ഔട്ട് ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയർക്ക് ഒരു ക്ലബ്ബിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാകും. ഈ എമൗണ്ട് ക്ലബ്ബിലേക്ക് അടച്ച് ആ ക്ലബ്ബിൽ നിന്നും വിട്ടുപോകാവുന്നതാണ്. ഈ എമൗണ്ട് സാധാരണ ഈ പ്ലെയറിനെ വാങ്ങാനിരിക്കുന്ന ക്ലബ്ബാണ് അടക്കുന്നത്. റിലീസ് ക്ലോസ് എന്നാൽ പ്ലെയറിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്ലബിനോട് പ്ലെയറിൻ്റെ ഇപ്പോഴത്തെ ടീം മിനിമം ഡിമാൻഡ് ചെയ്യുന്ന എമൗണ്ടാണ് റിലീസ് ക്ലോസ്. മെസ്സിയുടെ കേസിൽ ബൈ ഔട്ട് ക്ലോസാണ് ബാധകം. കാരണം ബാഴ്സ മെസ്സിയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, മെസ്സിക്കാണ് ബാഴ്സയിൽ നിന്നും പോകേണ്ടത്. ഒരു ക്ലബിലെ കോൺട്രാക്ട് കഴിയാത്ത പ്ലെയേഴ്സിനാണ് ഈ ക്ലോസ് ബാധകമായി വരുന്നത്. കോൺട്രാക്ട് കഴിഞ്ഞ ഒരു പ്ലെയറാണെങ്കിൽ ആ പ്ലെയറിനെ നല്ല ഒരു ശമ്പളം വാഗ്ദാനം ചെയ്ത് കാശ് കൊടുക്കാതെ വേറൊരു ക്ലബിന് വേണ്ടി സൈൻ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ചെൽസിയിൽ നിന്നും ആഴ്സണൽ ബ്രസീൽ താരമായ വില്യനെ സൈൻ ചെയ്തതുപോലെ. ഇങ്ങനെ സൈൻ ചെയ്യാൻ സാധിക്കുന്ന പ്ലെയേഴ്സിനെയാണ് ഫ്രീ ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ കുട്ടിഞ്ഞോയെ ബാഴ്സയിൽ നിന്നും ബയൺ സൈൻ ചെയ്തതുപോലെ ഒരു പ്ലെയറിനെ ലോണിലൂടെയും സ്വന്തമാക്കാവുന്നതാണ്. ലോൺ കാലാവധി കഴിഞ്ഞാൽ പ്ലെയറിനെ പാരൻ്റ് ക്ലബിലേക്ക് തന്നെ തിരിച്ചയക്കേണ്ടതുമാണ്. കോൺട്രാക്ട് സൈനിങ്ങിന് ശേഷം അവസാനമായി വരുന്നത് മെഡിക്കൽ ആൻഡ് പ്ലെയർ പ്രസൻറ്റേഷനാണ്. പ്ലെയറിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് ക്ലബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. MRI സ്കാനിങ്, ECG പോലുള്ള ഒരുപാട് ടെസ്റ്റുകൾ നടത്തി മെഡിക്കലി ഫിറ്റാണെന്ന് തെളിഞ്ഞാൽ
പ്ലെയറിനെ തങ്ങളുടെ ക്ലബിൻ്റെ ജേഴ്സി എല്ലാം ധരിപ്പിച്ച് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ഇങ്ങനെയാണ് ഒരു പ്ലെയറിനെ ഒരു ക്ലബിൽ നിന്നും മറ്റൊരു ക്ലബിലേക്ക് കൂടുമാറ്റം നടത്തപ്പെടുന്നത്. ഈ വീഡിയോയിലൂടെ ഫുട്ബോളിൻ്റെ ട്രാൻസ്ഫർ വിൻഡോ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയൊരറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.